ഹലോ ഹായ്, അറപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫുഡ് റെസിപ്പി അല്ല ഇടുന്നത്, ഇന്ന് തലക്ക് തേക്കുന്ന എണ്ണ. അപ്പോൾ എണ്ണ കാച്ചുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. പലരും പല വിധത്തിൽ ചെയ്യുന്നുണ്ടാവും, നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് കാണാം. എണ്ണ കാച്ചാൻ ആദ്യം ഉലുവ ഒരു 2 ടേബിൾ സ്പൂൺ, മുഴുവൻ ഉലുവ. കുരുമുളക്, കുരുമുളക് 1 ടേബിൾ സ്പൂണ്. പിന്നെ ഇത് നെല്ലിക്കപ്പൊടി. എൻ്റെ അടുത്ത് നെല്ലിക്ക, ഉണക്കിയ നെല്ലിക്ക കഴിഞ്ഞുകൊണ്ട് നെല്ലിക്കപ്പൊടി വാങ്ങിയത്. ബഞ്ചാരാസ് ഉണക്ക നെല്ലിക്കുണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതി. ചെറിയുള്ളി, ചെറിയുള്ളി കുറച്ചിട്ടാൽ മതി. അതിനകത്തിലെ ആസിഡ് എല്ലാവർക്കും തലക്ക് പിടിച്ചു തന്നിരുന്നു. ഇത് കറിവേപ്പില, കറിവേപ്പില നല്ല ഫ്രഷ് ഫ്രഷ് കറിവേപ്പില. ഇപ്പം പറിച്ചുകൊണ്ടുവന്നല്ലേ, മണം ഇവിടെ വരെ വരും. ഇത് പേരേൻ്റെ ഇല, എൻ്റെ ഇല പേരക്ക, പേരക്ക ആ പേരക്കേൻ്റെ ഇല, പേരക്കേൻ്റെ ഇല ഒരു 10. ഇത് തുളസി ഇല, തുളസി. അത് ഇതിന് അളവൊന്നുമില്ല, ഇങ്ങനെ നമുക്ക് നമ്മുടെ തലക്ക് എന്തൊക്കെ പിടിക്കുന്നോ അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ്. നമ്മൾ കയ്യിൽ കിട്ടുന്ന പോലെ. പിന്നെ അലോവേര, അലോവേരൻ്റെ യെല്ലോ കളർ, ഇത് മുറിച്ചിട്ട് കുറച്ച് സമയം വെക്കണം. യെല്ലോ കളർ, ആ യെല്ലോ കളറെല്ലാം പോണം. അത് ഇതിനകത്ത് മുറിച്ചിടാം. ഇത് ഇങ്ങനെയാ മുറിച്ചിട, ഓൺലി പൾപ്പല്ല, ഇങ്ങനെ മുറിച്ചിട്ടാ മതി. പിന്നെ ഇടിച്ചെടുക്കുന്നല്ലേ. അലോവേര കാണുമ്പോ നല്ല കിടിലനായിട്ട് തോന്നും, പക്ഷെ തിന്നാൻ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സംഭവം. നല്ല ഫ്രഷ് അലോവേര. ഇവിടെ നമുക്ക് അലോവേരയുടെ ഒരു കാട് തന്നെ ഉണ്ട്. നമ്മളെ ഗാർഡനിൽ കാണി. അലോവേര നല്ലതാ, തണുപ്പ് തലക്ക്. ഇതിനകത്ത് ചെമ്പരത്തി ഇല ഉണ്ടെങ്കിൽ അതിടാം. അതൊന്നും ഇവിടെ ഇല്ല, ചെമ്പരത്തി പൂവായാലും ഇടാം അല്ല. നമുക്ക് ചെമ്പരത്തി, നമ്മളെ ചെമ്പരത്തി എല്ലാം പോയില്ലേ. ഇതെല്ലാം നല്ലപോലെ അരച്ചെടുക്കുക, പേസ്റ്റ് പോലെ. അപ്പം അരച്ചെടുത്തിട്ട് വരാം. നല്ല അടികട്ടിയിലെ ചീനച്ചട്ടിയിൽ ഈ അരച്ച് വെച്ചത്. ഇറക്കുമ്പോൾ വെള്ളം ചേർക്കാതെ ഇറക്കണം, അലവരലിൻ്റെ വെള്ളം തന്നെ. അത് മാത്രമാണ് ഇത്. അത് തന്നെ നല്ലോണം വരും. പിന്നെ ഒലുവേക്കും ഇങ്ങനെ ഒരു പശ പശ പോലെ വരില്ലേ. വരും, പക്ഷേ അത് കുറച്ചുണ്ട്. അര ലിറ്റർ വെളിച്ചെണ്ണ, മെഹന്തി ഇല ഉണ്ടെങ്കിൽ അതും ഇടാം. മൈലാഞ്ചി, മൈലാഞ്ചി ആ മൈലാഞ്ചി ഇല, നമ്മളെ മൈലാഞ്ചി ഇലെല്ലാം. അര ലിറ്റർ വെളിച്ചെണ്ണ, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 1/4 ലിറ്റർ നല്ലെണ്ണ. കുറച്ച് കാസ്റ്റർ ഓയിൽ, പിന്നെന്താ പറയുക മലയാളത്തിൽ,
ആവണക്കണ്ണ. ആവണക്കണ്ണ അതന്നെ. ഇത് നല്ലോണം വളരും കാസ്റ്റർ ഓയിൽ ഉള്ള, പക്ഷെ ഭയങ്കര സ്റ്റിക്കി അത്. ഇതിപ്പോ ഈ എണ്ണയെല്ലാം മിക്സ് ആകുമ്പോ അങ്ങനെ ആവും. ഒൺലി കാസ്റ്റർ ഓയിൽ ആക്കിയാലും നല്ലോണം തന്നെ വളരും, പക്ഷെ ഭയങ്കര സ്റ്റിക്കി ആയതുകൊണ്ട്. കുറച്ച് ഒലിവ് ഓയിൽ, ഇത് ഉണ്ടെങ്കിൽ ചേർത്താ മതി, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയില് മാത്രമാക്കിയാലും നല്ല. അല്ല മുടി ഇങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് വേണ്ടെങ്കിൽ ഉണക്കണ്ണ നല്ലതാണ് സത്യം പറഞ്ഞ, പക്ഷെ അതിന്റെ സ്റ്റിക്കിനെസ് സഹിക്കാൻ പറ്റില്ല. എള്ളെണ്ണ, എള്ളെണ്ണ തലക്ക് നല്ലത് തണുപ്പിന്. ഇനി ഇത് സ്റ്റൗ കത്തിച്ചിട്ട്, സ്റ്റൗ കത്തിച്ച് ഇത് ഇനി ഇളക്കി 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 കുറേ സമയം ഇളക്കണം. ഇതെല്ലാം നല്ലപോലെ മിക്സായി, എന്തായാലും ഒരു 40-50 മിനിറ്റ്സോ ഇത് ശരിക്കാവണമെങ്കിൽ, ഫുള്ളാവണമെങ്കിൽ ആ അത്ര ആവുള്ളൂ, അത്ര സമയം വേണം. ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം ഇങ്ങനെ തിളച്ചു വരണം. മിക്സ് ചെയ്ത് ഇത് ഇതൊക്കെ ഇങ്ങനെ നല്ല മൊരിഞ്ഞ് വരും, മൊരിഞ്ഞ് ഇങ്ങനെ ഒരു ബ്രൗൺ ആയിട്ട് വരും. അതുവരെ ഇത് തിളച്ചു പതഞ്ഞു വന്നിട്ടുണ്ട്, നേരിയ തീയില് ണം. ഇപ്പൊ വരെ ഇത് ഹൈലായിരുന്നു അല്ലേ, ഇപ്പൊ വരെ ഹൈലായിരുന്നു, ഇപ്പൊ സിമ്മാക്കി. ഇനി നേരിയ തീയില് ഇതിങ്ങനെ തിളച്ച് 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 ഇതിന്റെ സത്തെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങണം, സത്ത് ഇത് മൊത്തം ഇങ്ങനെ മൊരിഞ്ഞു വരണം. ഇളക്കിക്കൊണ്ടിരിക്കണോ? ഇടക്കിടക്ക് ഇളക്കി കൊടുത്താ മതി. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല മണം വരാൻ തുടങ്ങി, പക്ഷെ ലാസ്റ്റ് ആവുമ്പോ നല്ല മണമായിരിക്കും, മൊരിഞ്ഞ ഇതിന്റെ മണമെല്ലാം വരും. ഒരു 20 മിനിറ്റ് ആകുമ്പോഴും ഇങ്ങനെ ആയിട്ടുണ്ട്, ആയിട്ടില്ല. ഇനി നല്ല ബ്രൗൺ വരണം, ഇതിങ്ങനെ മൊരിഞ്ഞ് വരണം. ഇപ്പൊ ഗ്രീൻ ഗ്രീൻ തന്നെ ഉണ്ട് അത്ര. ഇങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. ഇതായി ഇതൊക്കെ നല്ല മൊരിഞ്ഞില്ലേ, ടങ്ങിലെ പൊന്തി വരുന്നതെല്ലാം കുറച്ചിങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട്. കളറ് ബ്രൗൺ വന്നില്ലേ, ആ 200 ഇതാകുമ്പോൾ കറക്റ്റ് പാകം വരും. അതുകൊണ്ടാണ് കുറച്ച് വലിയ ചീഞ്ചട്ടി എടുക്കണം ഇത് ചെയ്യുമ്പോൾ. കറക്റ്റ് 1.5 മണിക്കൂർ ഇളക്കിക്കൊണ്ട്, 1.5 മണിക്കൂർ. എന്താ പറഞ്ഞ അലവേര ഇത് അതില് ഫുള്ള് വെള്ളം ഇതില്ലല്ലേ, അത് കുറച്ച് ഡ്രൈ ആയി ആ വെള്ളമൊക്കെ പൊട്ടി പോണം. തണുത്തിട്ടാകുമ്പോ ഫുള്ളി തണുത്തിട്ടാകുമ്പോ അരിച്ചിട്ട് ബോട്ടിൽ വെക്കണം. ഫുള്ളി തണുക്കട്ടെ അപ്പൊ അരിച്ചിട്ടാകുമ്പോ കാണിച്ചു തരാം.
ഇതാ എണ്ണ റെഡിയായിട്ട് ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ദേ അതിൻ്റെ സത്തെല്ലാം ഇങ്ങനെ ഊറ്റി എടുത്തു. കാണാൻ കൗഡങ് പോലെയുണ്ട്. നല്ല മുരിഞ്ഞിരിക്കുന്നു. ആ ഒച്ച വരുന്നുണ്ട്. ഇങ്ങനെ അരിച്ചിട്ട് ഇതാ എണ്ണ ഏകദേശം ഇങ്ങനെ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും, ഗ്രീൻ കളറിലായിരിക്കും. അപ്പം ഈ എണ്ണ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്തിട്ട് കുറേ ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ കുടിക്കുക. അല്ല മിനിമം 15-20 മിനിറ്റ്സ് വെക്കണം. അതിനേക്കാൾ കൂടുതൽ വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം അങ്ങനെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല മണം. ഞാൻ മണം ആസ്വദിക്കുന്നു. പിന്നെ അറപ്പുരയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്കും ചെയ്യണം. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസും അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എണ്ണ ഉണ്ടാക്കി തേച്ച് കമൻസ് അതന്നെ എണ്ണ ഉണ്ടാക്കി തേച്ചിട്ട് നിങ്ങളുടെ നിങ്ങൾക്കത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ബൈ.